നമസ്കാരം സി പി ഐ എമ്മിൻ്റെ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ പുരോഗമിക്കുകയാണ് അപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി ഐ എമ്മിൽ സ്ഥാനക്കയറ്റം ഉറപ്പിച്ചത് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനായി റിയാസ് കേന്ദ്ര കമ്മിറ്റിയിലെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതിനിടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു ദളിത് സമുദായ അംഗം എത്തുമോ എന്ന ചർച്ചയും പാർട്ടി കോൺഗ്രസ് കേന്ദ്രീകരിച്ച് ഉയർന്നു വരുന്നുണ്ട് എ കെ ബാലൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയായി പുറത്തുവരുന്ന കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വിവരം കേരളത്തിൽ നിന്ന് എ കെ ബാലനാവും ഈ ചരിത്രമുഹൂർത്തത്തിലെ നായകൻ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ബാലൻ പാർട്ടി തലത്തിലും ഭരണതലത്തിലും മികച്ച അനുഭവ സമ്പത്തുള്ള നേതാവാണ് പാർട്ടിയുടെ ഉന്നത സമിതികളിൽ എഴുപത്തിയഞ്ചാണ് പ്രായപരിധി വരുന്ന ഓഗസ്റ്റിൽ ബാലന് എഴുപത്തിനാല് വയസ്സാകും അതായത് പി ബിയിലെത്തിയാലും അടുത്ത ടൈമിൽ ബാലൻ ഒഴിയേണ്ടി വരും എന്ന ഒരു കാര്യം വ്യക്തമാണ് പി ബിയിലേക്കുള്ള ചർച്ചകളിൽ തോമസ് ഐസക്ക് തീർത്തും നിരാശനാണ് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും തന്നെ മനപൂർവ്വം പരിഗണിക്കുന്നില്ലെന്നതാണ് ഐ ഏറ്റവും വലിയ ഒരു മനോവൃതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക കേരളത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണ് പി ബിയിലേക്ക് ഇടം കിട്ടുന്നതെങ്കിൽ അത് എ കെ ബാലൻ പരിഗണിക്ക എ കെ ബാലൻ ആകും എന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം ഒരു ദളിത് സമുദായ അംഗം എന്തുകൊണ്ട് പി ബിയിലില്ല എന്ന ഒരു ചോദ്യം യെച്ചൂരിക്ക് മുമ്പിൽ ഉയർന്നു വന്നിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു അത് ചില പ്രത്യേക ജനാധിപത്യ മര്യാദകൾ ഉള്ളത് കൊണ്ടാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു അത് വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു ആ വിമർശനത്തെ തണുപ്പിക്കാനുള്ള ഏറ്റവും വലിയ പോംബിയാണ് ഭരണ മികവിലും സംഘാടന മികവിലും സംഘടനാ സംവിധാന മികവിലും ഏറ്റവും അഗ്രഗണ്യനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എ കെ ബാലൻ അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോ പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിലേക്ക് എത്തിക്കുന്നതിലൂടെ സി പി എം ആ ഒരു പഴിദോഷത്തിൻ്റെ പേരുദോഷത്തിൽ നിന്ന് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പാർട്ടിയുടെ ഉന്നതാധികാര സമിതികളിൽ ദളിത് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടുമൊക്കെ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇതാണ് ബാലന് തുണയാകുന്നത് എന്നാൽ ബാലന് പകരം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണനെ പി ബിയിൽ എടുക്കണമെന്ന ചർച്ചയും സജീവമാണ് രാധാകൃഷ്ണനും ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു നേതാവാണ് വളരെ മികച്ച പ്രതിച്ഛായുള്ള ഒരു വളരെ ശാന്തസ്വഭാവ സൗമ്യഭാവത്തിലുള്ള ഒരു സി പി എം നേതാവാണ് അദ്ദേഹത്തെ കൂടി പി ബിയിൽ എടുക്കണം എന്ന ഒരു വലിയ തരത്തിലുള്ള ഒരു അഭിപ്രായം ഉയരുന്നുണ്ട് ആ വഴി സ്വാഭാവിക സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ഒരു ജനകീയ മുഖത്തെ അങ്ങനെ പി ബിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന ഒരു ചർച്ചയും പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനു ശേഷമുള്ള നേതൃനിരയിൽ കോടിയേരി ബാലകൃഷ്ണനും എം എ ബേബിക്കുമൊപ്പം പ്രവർത്തന പാരമ്പര്യം ബാലന് മാത്രമാണ് അപ്പോൾ ബാലന് അനുകൂല ഘടകങ്ങൾ നിരവധിയാണ് പിണറായിയും കോടിയേരിയും ബാലനെ അനുകൂലിക്കുന്നുമുണ്ട് എന്നാൽ രാധാകൃഷ്ണനോട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അത്ര താല്പര്യമില്ല പി ബിയിലെ എല്ലാ തീരുമാനവും എടുക്കുക പിണറായി വിജയനായിരിക്കും പാർട്ടി കോൺഗ്രസിൽ പ്രകടമായി തന്നെ പിണറായിയുടെ സ്വാധീനം ദൃശ്യമാണ് ഈ സാഹചര്യത്തിലാണ് മരുമകൻ കൂടിയായ മന്ത്രി പി എം മുഹമ്മദ് റിയാസിൻ്റെ കേന്ദ്ര കമ്മിറ്റി സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് ദില്ലി ആസ്ഥാനമായി എസ് ആർ പി എ പോലെ മുഴുവൻ സമയ പ്രവർത്തനം നടത്തേണ്ട ഒരാളെയാണ് പാർട്ടി പരിഗണിക്കുന്നതെങ്കിൽ എ വിജയരാഘവൻ പി ബിയിലെത്തിയേക്കും തോമസ് ഐസക്കിൻ്റെ പേര് ഇടക്കാലത്ത് കേട്ടിരുന്നെങ്കിലും ബാലനെയും വിജയരാഘവനെയും മറികടന്ന് ഐസക് പി ബിയിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ് എളമരം കരീമിനും പി സാധ്യത ഏറെ ഏറെയാണ് ഒരു മുസ്ലിം നേതാവെന്ന പരിഗണനയാണ് ഇളമരത്തിൻ്റെ പേര് ചർച്ചയാക്കുന്നത് അതിനിടെ ഇ പി ജയരാജനും പി കെ ശ്രീമതിയും പി പി ബിയിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് കണ്ണൂരിലുള്ള നേതാക്കൾ സെൻട്രൽ സെക്രട്ടേറിയറ്റ് പുനരുജ്ജീവിക്കാനുള്ള സാധ്യതയും കണ്ണൂർ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പരിശോധിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് മന്ത്രിമാരായ പി രാജീവും കെ എൻ ബാലഗോപാലിനും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വലിയ സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത് ഇതിൽ രാജീവിനെ അവസാന നിമിഷം വെട്ടിയേക്കുമെന്ന് തന്നെ നമുക്ക് പറയാം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ജെ മേഴ്സിക്കുട്ടിയമ്മ എന്നിവരും കേന്ദ്ര കമ്മിറ്റിയിലെത്തുമെന്ന് സൂചനയുണ്ട് പാർട്ടി കോൺഗ്രസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച വിവിധ കമ്മിറ്റികളിൽ മുൻ മന്ത്രി തോമസ് ഐസക്ക് മുൻ എം പി കെ ബിജു സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത് ദിനേശൻ തുടങ്ങിയവർ എത്തിയിരുന്നു പോളിറ്റ് ബ്യൂറോ സ്റ്റിയറിംഗ് കമ്മിറ്റിയായി പ്രവർത്തിക്കാൻ ഉള്ള നേതാക്കളെ കൂടി ഈ പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുക്കും ഇതിൽ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും എം എ ബേബിയും എസ് രാമചന്ദ്രൻപിള്ളയും ഉണ്ടാകുമെന്ന ഉറപ്പാണ് ത്രിപുര മുൻ മുഖ്യമന്ത്രി മാണിക് സർക്കാർ അധ്യക്ഷനായ പ്രസീഡിയത്തിൽ അംഗമാണ് പി കെ ബിജു പ്രമേയ കമ്മിറ്റിയിൽ ടി എം തോമസ് ഐസക്ക് ഉൾപ്പെട്ടപ്പോൾ ക്രെഡൻഷ്യൽ കമ്മിറ്റിയിൽ പുത്തലത്ത് ദിനേശനും ഉൾപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ സി പി എമ്മിൻ്റെ അധികാര പരിധിയിലേക്ക് ഉപരി കമ്മിറ്റികളിലേക്ക് പോകുന്ന നേതാക്കളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് നിലനിർത്താൻ പിണറായിക്കാകുന്നുണ്ട് പക്ഷേ പിണറായി വിജയന് അനഭി അനഭിമിതരായിട്ടുള്ള ഒരു നേതാക്കന്മാർ പോലും ഇനി മുകളിലേക്ക് വരുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു പ്രതീക്ഷയും വേണ്ട അപ്പോഴാണ് വ്യക്തമായും ഒരു കാര്യം ഉറപ്പിക്കാവുന്നത് പിണറായിയുടെ മരുമകനായ റിയാസ് പി എം മുഹമ്മദ് റിയാസാണ് സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് ഉപരി കമ്മിറ്റിയിലേക്ക് സീറ്റ് ഉറപ്പിച്ചിട്ടുള്ള ഏക വ്യക്തി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല